ഊരും പേരും കാലം തേടി വന്നാ നാൻ നാളെ വെല്ലും വന്താളി പോരേ ഇതിൽ ഇത് ബിജുരാജ് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത് ഈ സോങ് ഊരും പേരും എന്നുള്ള സോങ് തമിഴിലാണ് ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടത് അതിന് ശേഷമാണ് ഇരുപത് മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ പാടിച്ചിട്ടുള്ളത് ഈ പാടിക്കാൻ ശരിക്കും പറഞ്ഞാൽ സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാനും അതിൻ്റെ ഡയറക്ടറായ ശ്രീ ബിജുരാജും സൗണ്ട് എഞ്ചിനീയറായ രമേശും വളരെ കഷ്ടപ്പെട്ടാണ് മാസങ്ങളെടുത്ത് ആ വളരെ പെയിൻ സഹിച്ച് വളരെ ഇത് ബുദ്ധിമുട്ടിയാണ് അതിൽ ഓരോ സോങ് റെക്കോർഡ് ചെയ്തത് കാരണം ഒന്ന് ലാംഗ്വേജ് ശരിയാകും ലാംഗ്വേജ് പാടുമ്പോൾ ഒന്നും നമുക്ക് പരിചയമില്ലാത്ത ലാംഗ്വേജുകളും ഒക്കെയാണല്ലോ അപ്പോൾ ശ്രുതി ശരിയാകുമ്പോൾ ആക്സൻ്റ് ശരിയാവില്ല ആക്സൻ്റ് ശരിയാകുമ്പോൾ ശ്രുതിയും അതിൻ്റെ ഭാവവും ശരിയാവില്ല ഇങ്ങനെയുള്ള നൂറ് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ അങ്ങനെ ചില സിംഗേഴ്സ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ സിംഗേഴ്സ് ഉണ്ട് അവർ അവരുടെ ശബ്ദം നല്ലതായതുകൊണ്ടും അവരെ ടോൺ നല്ലതായതുകൊണ്ടും അവരവർ പാടുന്ന ശൈലി നല്ലതായതുകൊണ്ടും അവരെ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പാടാൻ പറ്റും നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് പാടാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു എനർജിയൊക്കെ കൊടുത്ത് വളരെ സമയമെടുത്താണ് ഓരോ ലാംഗ്വേജും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ പറ്റിക്കുളർ സോങ് വന്നിട്ട് ഇരുപത്തിനാല് ലാംഗ്വേജിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടു റെക്കോഡായത് അതിപ്പോൾ വേൾഡ് റെക്കോർഡായി പതിനാല് ഇൻ്റർനാഷണൽ ലാംഗ്വേജും പത്ത് നാഷണൽ ലാംഗ്വേജിലേക്കും ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടു മുപ്പത്താറ് സിംഗേഴ്സ് പതിനെട്ട് ഫീമെയിൽ സിംഗേഴ്സും പതിനെട്ട് മെയിൽ സിംഗേഴ്സും പാടിയത് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഡ്യുവിറ്റും ചേർത്ത് എഴുപത്തി നാല് ഉണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ വേൾഡ് സിനിമ ചരിത്രത്തിൽ ഇതൊരു റെക്കോർഡ് നേട്ടം തന്നെയാണ് പാടിയിട്ടുള്ള സിംഗേഴ്സ് എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സാണ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സും പക്ഷേ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടി ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസും ജപ്പാനീസും ആ രണ്ട് ലാംഗ്വേജ് പാടാൻ വളരെ ബുദ്ധിമുട്ടായി അതിൻ്റെ ആക് ആക്സെൻറ്റ് ശരിയാകുമ്പോൾ ട്യൂൺ ശരിയാവില്ല ട്യൂൺ ശരിയാകുമ്പോൾ ആക്സൻ്റ് ശരിയാവില്ല അങ്ങനെ വന്നിട്ട് പിന്നെ ഒരു കുട്ടി വന്ന് പാടിയത് അതാ കാണാതെ പഠിച്ച് കാണാതെ എല്ലാ വാക്കും കാണാതെ പഠിച്ച് ചൂണെല്ലാം കാണാതെ പഠിച്ച് സാധാരണ സിംഗേഴ്സ് പാടിയ ലിറിക്സ് എല്ലാം മുന്നിൽ വെച്ചിട്ടാണ് പാടുക ഇത് കാണാതെ പഠിച്ച് ഞാൻ അത് വളരെ അത്ഭുതം തോന്നിപ്പോയി കാണാതെ പഠിച്ച് വന്നിട്ടാണ് വളരെ മനോഹരമായിട്ട് ചൈനീസും ജപ്പാനീസും പാടിയത് നിങ്ങൾക്കും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിരിക്കും ഇത് അതായത് കൊച്ചുകുട്ടികൾ അച്ഛനമ്മമാരുടെ അശ്രദ്ധ മൂലം വടിതെറ്റിപ്പോവുക അല്ലെങ്കിൽ അവരും മാനസികമായിട്ട് ഡിപ്രഷഡ് ആയി പോവുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലും ഇങ്ങനെയുള്ളൊരു ഇതിലൂടെ കഥ പറഞ്ഞ് പോകുന്നതാണ് അമിയയുടെ ഒരു ബേസ് അമിയ എന്നുള്ള ചിത്രത്തിലേക്ക് ഞാൻ വളരെ യാദൃശികമായിട്ടാണ് വരുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും സൗണ്ട് എഞ്ചിനീയർ രമേഷിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും വരുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി വർക്കുകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ വെച്ച് യാദൃശികമായിട്ട് എന്ന ഡയറക്ടറെ കണ്ടുപുട്ടി അതാണ് ഒരു വഴിത്തിരിവായത് അങ്ങനെ ഞങ്ങൾ ഈ അമിയ എന്നുള്ള ഫിലിമിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് നാല് വരികൾ കിടക്കണമുണ്ട് അപ്പം ഞാനത് വെറുതെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ മോളീനന അപ്പം രമേശും പറഞ്ഞു ഇത് കുഴപ്പമില്ലല്ലോ ഇത് കുഴപ്പമില്ല നമുക്ക് ഇതെടുത്ത് ചെയ്താലോ ഇതെടുത്ത് ചെയ്താലോ വെറുതെ ആട്ടാന്ന് എന്നോട് ചോദിച്ചു അങ്ങനെ ഉണ്ടായൊരു പാട്ടാണ് അമേലൊരു സോങ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മ്യൂസിക്കൽ ഹൊറോണുള്ള ഒരു ചിത്രം ഒരുങ്ങുന്നത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും അനുഗ്രഹങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി